In nomine Patris et Filii et Spiritus Sancti. Amen. Ave Maria. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഈശോ മനെ ഈശോയാണ് അതിന് മറുപടി തരിക. ഈശോ എന്നാണ് അതിന് മറുപടി കിട്ടുക. ഇപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ചു അത്. അപ്പോൾ ഒരു മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിതാവ് സൃഷ്ടിച്ചു, പുത്രൻ രക്ഷിച്ചു, പരിശുദ്ധാത്മാവ് വിശദീകരിച്ചു. അപ്പോൾ പഴയ നിയമം പിതാവിൻ്റെ സുവിശേഷം, ഈശോയുടെ ലേഖനങ്ങളും അപ്പോസ്തല പ്രവർത്തനം എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ എന്ന് മൂന്നുമായിട്ടാണ് ജനറൽ ഡിവിഷനായിട്ട് പറയുന്നത്. അപ്പോൾ പിതാവായ ദൈവം പഴയ നിയമത്തിൽ സൃഷ്ടിച്ചപ്പോൾ പുത്രനും പരിശുദ്ധാത്മാവും സൈലൻ്റലി പിതാവിൻ്റെ കൂടെ സഹകരിച്ചു. മനസ്സിലാവുണ്ടോ? പുത്രൻ രക്ഷിക്കാൻ ഭൂമിയിൽ വന്നപ്പോൾ പിതാവും പരിശുദ്ധാത്മാവും സൈലൻ്റലി പുത്രൻ്റെ കൂടെ സഹകരിച്ചു. എന്നുവെച്ചാൽ രക്ഷാകര പ്രവൃത്തിയിൽ ഈശോ വന്നപ്പോൾ ആരാ എക്സിക്യൂട്ടീവ് ഗോഡ്? യേശുവാണ്. മനസ്സിലാവുണ്ടോ? യേശുവാണ് എല്ലാ കാര്യങ്ങളും. മനസ്സിലാവുണ്ടോ? അത് കഴിഞ്ഞ് യേശുവിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ പോകണം, ഞാൻ ചെന്നിട്ട് ആരെ അയക്കാം? പരിശുദ്ധാത്മാവിനെ അയക്കാം. പരിശുദ്ധാത്മാവ് വന്നു, സഭ സ്ഥാപിച്ചു, വിശദീകരണം തുടങ്ങി. ഇപ്പോൾ ആരുടെ യുഗമാണ്? പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. നമുക്ക് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും, ഈശോയെ നിൻ്റെ നീ പ്രതിജ്ഞ ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ തരും. കറക്റ്റ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? പരിശുദ്ധാത്മാവെ നിൻ്റെ വരദാനങ്ങൾ തരണമെന്ന്. പിന്നെ പരിശുദ്ധാത്മാവാണ് ഡ്യൂട്ടി. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾ വരദാനങ്ങൾ ബൈബിളിൽ എഴുതിയേക്കുന്നത് ആരുടെ ആയിട്ടാണ്? പരിശുദ്ധാത്മാവിൻ്റെ. അപ്പോൾ വരദാനങ്ങൾ വേണമെങ്കിൽ ആരോട് ചോദിക്കണം? പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ഈശോട് ചോദിച്ചാൽ ഈശോ പരിശുദ്ധാത്മാവിനെ അയക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ ഒന്ന് നിൽക്കും. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഈശോയോട് പറയണമെങ്കിൽ ഈശോട് അവിടെ നിൽക്കുള്ളൂ. പിന്നെ പരിശുദ്ധാത്മാവാണ് നമുക്ക് വരങ്ങളും ദാനങ്ങളും സഹനശക്തി അങ്ങനെ കാര്യങ്ങൾ. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഗോഡ് പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. മനുഷ്യകുലം വിശദീകരിക്കപ്പെടുന്ന സമയമാണ്. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ മൊത്തത്തിൽ ഒരു ചെറുതായിട്ടാണ് കാണുന്നത്. ഇച്ചിരി കുളം ഒരു പൈസക്കെങ്കിൽ. അത് എന്താ? അതിനൊരു കാരണം ബൈബിളിൽ സഹായകൻ ആയ പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ വായിക്കുമോ നമുക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു ഇച്ചിരി ചെറുതാണ് ഈശോനെ കാണും അല്ലേ? എന്ന് മനസ്സിലായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഈശോനേക്കാൾ ഒരു സ്വല്പം ചെറുതല്ലേ? അല്ല, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ സമ്മതിക്കും. കാരണം ഞാൻ പല കാര്യങ്ങളും പരിശുദ്ധാത്മാവിനോട് റിലേറ്റഡ് ചോദിക്കുമ്പോൾ ഈശോ ആണെന്നാണ് മറുപടി പറയാം. നമ്മൾ കാറ്റിക്കിസം പഠിപ്പിക്കുന്നില്ല, ഈശോയുടെ വരങ്ങൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാലല്ലേ ഇത് കിട്ടുള്ളൂ അല്ലേ? അല്ല, അപ്പം പരിശുദ്ധാത്മാവിനോട് ചോദിക്കില്ല ചോദിച്ച്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കല്ലേ? മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ ചെറുതായി കാണല്ലേ? അത് തന്നെയാണ് ഒരു റീസൺ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചങ്ങാത്തവും സഹായമൊക്കെ കിട്ടാത്തതിൻ്റെ ഒരു കാര്യം തന്നെ അതാണ്.